രാത്രിയിൽ ദൈവവചനം പഠിക്കാനായി കടന്നു വരുവാൻ കർത്താവിനെ സഹായിച്ചതോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ വിശേഷാൽ പുതിയ നിയമത്തിൻ്റെ പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണല്ലോ. പ്രാരംഭമായിട്ട് ചില ചിന്തകൾ, 27 പുസ്തകങ്ങൾ അടങ്ങിയ ഈ പുതിയ നിയമം എന്തുകൊണ്ട് ഓതൻറ്റിക് ആയിരിക്കുന്നു, എന്തുകൊണ്ട് 27 ഡോക്യുമെൻറ്റ്സ് മാത്രം അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിക്കുകയുണ്ട്. എന്തുകൊണ്ട് അതിലധികം പുസ്തകങ്ങളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അല്പമായിട്ട് മനസ്സിലാക്കുവാനിടയായത് മത്തായിയുടെ സുവിശേഷമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ 2 ആഴ്ചകളിൽ അതിൻ്റെ ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. 4 സുവിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ ഒരു സുവിശേഷം, സുവിശേഷം എന്നുള്ളത് യേശു കർത്താവിനെ കുറിച്ചുള്ള, യേശു കർത്താവിൻ്റെ ജനനം, ജീവിതം, ഉപദേശങ്ങൾ, മരണ പുനരുദ്ധാനങ്ങൾ, അതാണ് സുവിശേഷം എന്നുള്ളത്. ആ സുവിശേഷത്തിൻ്റെ 4 വേർഷൻസ് ആണ് ഈ 4 സുവിശേഷങ്ങൾ എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമാണ്, മത്തായി സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പൊതുവെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പഠനത്തിൻ്റെ സഹായത്തിനായിട്ട് അങ്ങനെ എഴുതാറുള്ളതിനെ അങ്ങനെ ചിന്തിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അല്പമായിട്ടൊക്കെ ചിന്തിപ്പം ദൈവം നമുക്ക് ഇടയാക്കി തീർച്ചു. ഇന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു സുവിശേഷം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും പോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിൻ്റെ എഴുതിയ വ്യക്തി ആരാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ആദിമ സഭാ പിതാക്കന്മാരുടെ ഏർലി സെക്കൻഡ് സെഞ്ചുറിയിൽ തന്നെ, 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനാൽ രചിക്കപ്പെട്ടതാണ് എന്നുള്ളതിന് എഴുതപ്പെട്ട രേഖകൾ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ലഭ്യമാണ്. സഭാപിതാക്കന്മാരാകുന്ന പാപ്പിയസ്, അതുപോലെ എസ്യൂബിയസ് എന്ന ക്രിസ്തീയ ചരിത്രകാരൻ, ഇവരൊക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മർക്കോസിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ സുവിശേഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മൾ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനാകുന്ന പത്രോസിൻ്റെ ഒരു ശിഷ്യനായിട്ടും പത്രോസിൻ്റെ ഒപ്പം ആയിരുന്ന ഒരു ദൈവഭൃത്യനായിട്ട് മർക്കോസിനെ പിന്നീട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, 13-ാം വാക്യം അടുത്തവർക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 5:13. നിങ്ങളുടെ സഹവ്രതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ പത്രോസും ഈ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനും റോമിൽ, അല്ലെങ്കിൽ ബാബിലോൺ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന റോമിൽ അവരൊരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഈ മർക്കോസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലാണ് ഈ മർക്കോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ച അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം
പന്ത്രണ്ടിന്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം. ബർണബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ബർണബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോകും. ഈ മർക്കോസിനെ കുറിച്ച് നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അവിടെയാണ് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് കാത്തിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. മർക്കോസിന്റെ മാളിക മുറി എന്ന് പൊതുവെ വിളിക്കുന്ന മറിയയുടെ മകനാകുന്ന മർക്കോസ് എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന ഈ മർക്കോസാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് എന്നതിന് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള 2-ാം നൂറ്റാണ്ട് തുടങ്ങി തന്നെ ഉള്ള രേഖകളുണ്ട്. ആദിമ സഭ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കില്ല. ഈ മർക്കോസിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ വിശേഷിച്ച് പൗലോസിനോടും ബർണബാസിനോടും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ ശൗലിനോടും ബർണബാസിനോടും ഒക്കെ ചേർന്ന് അവരുടെ ശുശ്രൂഷകനായിട്ട് മർക്കോസ് അവരോടൊപ്പം ഒന്നാമത്തെ മിഷണറി യാത്രയിൽ അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ബെർഗയിൽ വെച്ച് ഈ മർക്കോസ് ആ മിഷണറി ടീമിനെ വിട്ട് മടങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-ാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ബർണബാസും ശൗലും കൂടെ ആ 2-ാമത്തെ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ മർക്കോസിനെയും കൂട്ടിപ്പോകുവാനായിട്ട് ബർണബാസ് ആഗ്രഹിച്ചു. എന്നാൽ പൗലോസ് അതിന് സമ്മതിക്കാതിരുന്നതും അവർ തമ്മിൽ 2 മിഷണറി ടീമായിട്ടത് പിരിയുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസും ബർണബാസും ഏഷ്യയിലേക്ക് അവർ ആദ്യം യാത്ര ചെയ്ത ഇടങ്ങളിലേക്ക് ആദ്യം കടന്നുപോയ സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു. എന്നാൽ ബർണബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് കുപ്രോസ് ദ്വീപിലേക്ക് പോകുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന ഒരു വേർതിരിവ് ഉണ്ടായി എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു എങ്കിൽ തന്നെയും പൗലോസും മർക്കോസും തമ്മിലുള്ളതാകുന്ന ഒരു ആ സമയത്തേക്കുള്ള ആശയപരമാകുന്ന ചില ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ദൈവമക്കളെന്ന നിലയിൽ അവർക്ക് പിന്നീട് അവര് ഒരുമിച്ച് ചേരുന്നത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് കൊലോസി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലും ഫിലേമോന്റെ ലേഖനം 24-ാമത്തെ വാക്യത്തിലും 2 തിമോത്തിയോസ് 4:11 കൊലോസിയർ 4:10 വന്നെടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. കൊലോസിയർ 4:10 ബർണബാസിന്റെ കസിൻ ആയ മർക്കോസും. അപ്പോൾ ബർണബാസിനെ കുറിച്ചും മർക്കോസിനെ കുറിച്ചും അവര് ആ താൽക്കാലികമാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിലും പിന്നീട് അവര് വീണ്ടും കർത്താവിന്റെ വിലയിൽ ഒരുമിച്ച് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് ഫിലേമോന്റെ ലേഖനം 24-ാമത്തെ അധ്യായ വാക്യത്തിലും അത് കാണുന്നുണ്ട്. 2 തിമോത്തിയോസ് 4:11 പൗലോസ് റോമിൽ നിന്നും തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ നമ്മളവിടെ കാണുന്നു മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരുവൻ. മർക്കോസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ഈ യോഹന്നാൻ ജോൺ മാർക്ക് അല്ലെങ്കിൽ മർക്കോസ് എന്ന് മറുപേരുള്ള ഈ യോഹന്നാന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത് നമ്മൾ കാണുന്നു. ആദ്യത്തെ മിഷണറി യാത്രയിൽ ആ മിഷണറി സംഘത്തെ
അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് താൻ അനുഗമിക്കുന്നു. പൗലോസ് തിമൊഥെയൊസിന്റെ ലേഖനം എഴുതുമ്പോൾ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗം, അപ്പോൾ ആ സെർവിങ് മെന്റാലിറ്റി ഉണ്ടായിരുന്ന ഒരു ദൈവഭൃത്യനായിട്ട് ഈ മർക്കോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം എന്നുള്ളത് തന്നെ നമ്മൾ ഒന്ന് പത്രോസ് അഞ്ചിന്റെ 13 നമ്മൾ കണ്ടു. മർക്കോസും പത്രോസും ഒരുമിച്ച് റോമിൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. മർക്കോസ് പത്രോസിന്റെ സന്തത സഹചാരിയായിരിക്കുകയും ഈ അപ്പോസ്തലന്മാരുടെ സർവീസിൽ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ അവർക്ക് ശുശ്രൂഷ ചെയ്ത് തനിങ്ങനെ ആയിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ അപ്പോസ്തലന്മാരിൽ നിന്നും വിവിധമാകുന്ന സാഹചര്യങ്ങളിൽ, വിശേഷിച്ച് പത്രോസ് അപ്പോസ്തലന്റെ കർത്താവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളാകാം, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന പത്രോസ് അപ്പോസ്തലന്റെ ഓർമ്മയിൽ നിന്നുള്ള തൻ്റെ പ്രസംഗങ്ങളും താൻ പങ്കുവെച്ച അനുഭവങ്ങളുമാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആധാരമായിട്ട് നിലനിൽക്കുന്നത് എന്ന് പൊതുവെ കരുതുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭ സമയങ്ങളിൽ തന്നെ ആ നിലയിൽ ഞാൻ നേരത്തെ റെഫർ ചെയ്ത ആ ദൈവഭൃത്യന്മാർ അങ്ങനെ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മർക്കോസിന്റെ സുവിശേഷം എന്നുള്ളത് ഒരു ക്രോണോളജിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നിനു പുറകെ മറ്റൊന്ന്, ഒരു സമയക്രമം അനുസരിച്ചുള്ള യേശു കർത്താവിന്റെ ഒരു ബയോഗ്രഫി അല്ല മർക്കോസിന്റെ സുവിശേഷം. എന്ന് പറഞ്ഞാൽ ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് പോലെ അക്രമമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു 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 ചരിത്ര, ലൂക്കോസ് എന്ന ആ ചരിത്രകാരനാകുന്ന ദൈവത്തിന് എഴുതുന്നത് പോലെ ആ നിലയിലുള്ള ഒരു നരേഷൻ അല്ല മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. എങ്കിലും മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ ക്രമമായിട്ട് താൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വളരെ വ്യക്തതയോടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം എന്നുള്ളത് അപ്പോസ്തലനാകുന്ന പൗലോസിന്റെയും അങ്ങനെയുള്ള അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷകനായിരുന്ന മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനാൽ, പത്രോസിന്റെ ശിഷ്യനായിരുന്ന, പത്രോസിനോടൊപ്പം റോമിൽ ഉണ്ടായിരുന്ന ആ മർക്കോസാണ് ഈ ഈ സുവിശേഷം, അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന ഈ സദ്വർത്തമാനം എഴുതിയത് എന്ന് ആദിമ സഭ അത് അറിയുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ കാര്യം അവരുടെ ലേഖനങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യുവാൻ കഴിയുന്നത് കൊണ്ട് ഇത് മർക്കോസ്, യോഹന്നാൻ, ജോൺ മാർക്ക് ആണ് ഈ സുവിശേഷത്തിന്റെ കർത്താവ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇത് എഴുതപ്പെട്ട കാലഘട്ടം എന്നായിരിക്കും എന്നുള്ളത്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മർക്കോസ് എംഫസൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതെഴുതുവാനുണ്ടായ കാലഘട്ടത്തിലേക്കൊരു സൂചന നൽകുന്നത്. മർക്കോസിന്റെ പ്രധാനപ്പെട്ട എംഫസിസ് എന്നുള്ളത് ജീസസ് ആസ് ദ സഫറിംഗ് സൺ ഓഫ് ഗോഡ്, കഷ്ടം അനുഭവിക്കുന്ന ദൈവപുത്രനായ യേശു എന്നുള്ളതാകുന്ന ഒരു പ്രമേയമാണ് മർക്കോസ് പ്രധാനമായിട്ട് ഈ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, കഷ്ടം അനുഭവിക്കുന്ന ദൈവപുത്രനാകുന്ന യേശുവിനെ അനുഗമിക്കുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യരായിത്തീരുന്നവരും അതുപോലെ തന്നെ കഷ്ടം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു എംഫസിസ് മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ സവിശേഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില
വേദഭാഗങ്ങൾ എടുത്ത് ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 8-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ കാര്യം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. 8-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ചിന്തയായിട്ട് എ സഫറിങ് സെർവന്റ് ഓഫ് ദ ലോർഡ്, കഷ്ടം അനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ, അല്ലെങ്കിൽ ദ സഫറിങ് സൺ ഓഫ് ഗോഡ്, കഷ്ടം അനുഭവിക്കുന്ന ദൈവപുത്രനാകുന്ന യേശു. ഈ കാര്യം മർക്കോസ് എഴുതുവാനുണ്ടായ സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടു. മർക്കോസ് പത്രോസിന്റെ ഒപ്പം റോമിലായിരുന്നു. റോമിൽ ഉണ്ടായിരുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ പൊതുവെ 1-ാം നൂറ്റാണ്ടിലുള്ള ദൈവമക്കൾ, വലിയ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്. 1-ാം നൂറ്റാണ്ടില് റോമ കൈസർമാരുടെ കീഴിൽ വലിയ പീഡനങ്ങള് ദൈവമക്കള് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രധാനമായിട്ടുള്ളത് 60-കളിൽ, വിശേഷിച്ച് നീറോ കൈസറുടെ സമയത്ത് തന്റെ ദുഷ്ഭരണത്തെ അതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് നീറോ തന്നെ റോമ നഗരത്തിന് തീയിടുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ചു. ഒരുപാട് പീഡനങ്ങളിൽ കൂടെ ദൈവമക്കൾ കടന്നുപോയി. അവര് വിശേഷിച്ച് അവർ അനുഭവിച്ചതാകുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ ഈ ഫോക്സ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് ഫ്രീലി ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോകുന്നില്ല. വന്യമൃഗങ്ങളാൽ ഉള്ളതാകുന്ന പീഡനങ്ങൾ ആ റോമൻ തിയേറ്ററുകളിൽ സിംഹങ്ങളുമായിട്ട് മല്ലുപിടിച്ച് മരിക്കുന്ന കുടുംബസമേതം ആ തിയേറ്ററിൽ, അത് അതിനെക്കുറിച്ചൊക്കെയുള്ള അനേക ചരിത്ര രേഖകളും വളരെ ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ അതിനെക്കുറിച്ച്, ദ ലാസ്റ്റ് പ്രയർ എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്, വളരെ ഫേമസ് ആണ്. അപ്പോഴങ്ങനെയുള്ളതാകുന്ന പീഡനങ്ങളിൽ കൂടെ 1-ാം നൂറ്റാണ്ടിലുള്ള ദൈവമക്കൾ കടന്നുപോയപ്പോൾ ആ പ്രത്യേക സാഹചര്യങ്ങളിൽ, വിശേഷിച്ച് റോമിലുള്ളതാകുന്ന ദൈവമക്കൾക്ക്, ഈ മർക്കോസ് എന്ന സുവിശേഷകൻ നൽകുന്ന ചിത്രം, ദ സഫറിങ് സൺ ഓഫ് ഗോഡ്, നിങ്ങൾ പിൻപറ്റുന്ന യേശു കർത്താവും ഇങ്ങനെയുള്ളതാകുന്ന കഷ്ടങ്ങളിൽ കൂടെ അവിടുന്ന് കടന്നുപോയി എന്നുള്ളതാകുന്ന ഒരു ചിത്രമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ താൻ പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏകദേശം 60-നും 70-നും ഇടയിലുള്ള, ഒരുപക്ഷെ 64 പല വേദപഠിതാക്കളും ചിന്തിക്കുന്നു, അങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തിൽ ആകാം ഈ സുവിശേഷം രചിക്കപ്പെട്ടത് എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക റെഫറൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതായത് 1-ാം നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വന്യമൃഗങ്ങളുമായിട്ടുമൊക്കെയുള്ള ആ വന്യമൃഗങ്ങൾ കടിച്ച് കീറിയൊക്കെ മരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെയൊക്കെ ദൈവമക്കൾ കടന്നുപോയി. ഒരു പക്ഷേ അങ്ങനെയുള്ളതാകുന്ന ഒരു ചിന്ത നൽകുന്ന ഒരു റെഫറൻസ് ആകാം മറ്റ് ഒരു സുവിശേഷങ്ങളിലും ഇല്ലാത്ത ഒരു റെഫറൻസ് യേശു കർത്താവിനെ കുറിച്ച് മർക്കോസ് നൽകുന്നുണ്ട്. യേശു കർത്താവിന്റെ ഉപവാസവും അതുപോലെ അവിടുത്തെ പരീക്ഷണത്തോടുമുള്ള ബന്ധത്തിൽ അവിടുന്ന്
ആയിരുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക റെഫറൻസ് നമ്മൾ വായിക്കുന്നു. അനന്തരം അതിൻ്റെ 12-ാം വാക്യം, അനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ യേശു കർത്താവ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ഈ ഒരു റെഫറൻസ്, യേശു കർത്താവ് 40 ദിവസങ്ങൾ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു എന്ന റെഫറൻസ് മറ്റു സുവിശേഷങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സെന്റൻസ് റോമിൽ ഉള്ളതാകുന്ന ദൈവമക്കൾ കടന്നുപോയ ആ സിമിലർ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാകാം മർക്കോസ് രചിച്ചതെന്ന് പല വേദ പഠിതാക്കളും ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ മർക്കോസ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാ, ദൈവമക്കളെ നിങ്ങൾക്കിങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ പിൻപറ്റുന്ന യേശു കർത്താവും ഇതേ അനുഭവങ്ങളിൽ കൂടെ അവിടുന്ന് കടന്നുപോയി. പക്ഷെങ്കിൽ ദൂതന്മാർ കർത്താവിനെ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. അതുകൊണ്ട് ടേക്ക് ഹാർട്ട്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ സഫറിങ്സ് ഗോഡ് ഈസ് ദേർ, ആൻഡ് വൺ ഹു ഹാസ് ഗോൺ ത്രൂ the very similar situations in life is there for you. നിങ്ങൾ അനുഭവിക്കുന്ന അതേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ നിങ്ങളുടെ ഗുരു നിങ്ങളോടൊപ്പം ഉണ്ട്, അവിടത്തേക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും എന്നൊക്കെയുള്ള സന്ദേശമാകാം ഒരു പക്ഷേ മർക്കോസ് നൽകുന്നത്. ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞ് നമുക്ക് സുവിശേഷത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു. ഒന്ന്, ഇത് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ നമ്മൾ മറ്റു വധഭാഗങ്ങളിൽ കാണുന്ന ആ വ്യക്തിയാൽ രചിക്കപ്പെട്ടതാണ് ഈ സുവിശേഷം. ഏകദേശം AD 55 ആ പ്രത്യേകമാകുന്ന ദൈവമക്കൾ കടന്നുപോകുന്ന പീഡനങ്ങളോടുള്ള പശ്ചാത്തലത്തിൽ അവരെ, വിശേഷിച്ച് റോമിലുള്ള ദൈവമക്കളെ, റോമിൽ മാത്രമല്ല അനേക ഇടങ്ങളിലുള്ള ദൈവമക്കളെ അവരെ ധൈര്യപ്പെടുത്തുവാനുള്ള ഒരു സന്ദേശമാണ് മർക്കോസിന്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ദ സഫറിങ് സൺ ഓഫ് ഗോഡ്, കഷ്ടം അനുഭവിക്കുന്ന ദൈവപുത്രൻ എന്നുള്ള ചിത്രം ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കാം. ഈ മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം എഴുതിയത് നമ്മൾ കണ്ടു ഒരു ജൂവിഷ് ഓഡിയൻസിനോടുള്ള ബന്ധത്തിലാണ്, യഹൂദ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിലാണ് എഴുതിയത്. അതുകൊണ്ടാണ് ആ നിലയിൽ ആ സുവിശേഷം കർത്താവിന്റെ വംശാവലിയൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്നു എങ്കിൽ മർക്കോസിന്റെ സുവിശേഷം അങ്ങനെയല്ല. കർത്താവിന്റെ വംശാവലിയെ കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. മാത്രമല്ല, പഴയ നിയമത്തിൽ നിന്നുള്ള തിരുവെഴുത്ത് ഉദ്ധരിക്കുന്നത് മറ്റു സുവിശേഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കുറവാണ്. അത് മാത്രമല്ല, യഹൂദന്മാരുടെ ചില കസ്റ്റംസ്, യഹൂദന്മാർ അനുഷ്ഠിച്ചു പോകുന്ന ചില അനുഷ്ഠാനങ്ങൾ, യഹൂദന്മാർക്ക് പരിചയമുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അത് ജാതികൾക്ക് പരിചയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ ഒരു വിശദീകരണം കൊടുക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ മാത്രം സവിശേഷതയാണ്. മത്തായി സുവിശേഷത്തിലോ അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലോ യോഹന്നാന്റെ സുവിശേഷത്തിലോ ഇല്ലാത്ത യഹൂദന്മാരുടെ ചില രീതികളെ കുറിച്ചും സമ്പ്രദായങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അരാമ്യ ഭാഷയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു പരിവർത്തനം കൂടെ നൽകുന്നത്, അല്ലെങ്കിൽ ഒരു വിശദീകരണം കൂടെ നൽകുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു സവിശേഷത. ഉദാഹരണത്തിന് ചില വേദഭാഗങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുക. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. യഹൂദന്മാരൊക്കെയും
പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുക. അവിടെ പറയുകയാണ്, അപ്പോൾ ജാതികൾക്ക് യഹൂദന്മാരുടെ സമ്പ്രദായം പരിചയമില്ലാത്ത ഒരു കൂട്ടർക്കാണിത് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ എന്ന് വെച്ചാൽ ഒരു യഹൂദ ഓഡിയൻസ് അല്ല മർക്കോസ് ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാരുടെ പല സമ്പ്രദായങ്ങളും പരിചയമില്ലാത്തവരോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, യഹൂദന്മാർ ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു കൈ കഴുകുക അത് ഭക്ഷണം കഴിക്കുക ആ അർത്ഥമല്ല കേട്ടോ. കൈ നന്നായി കഴുകിയിട്ട് സെറിമോണിയൽ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ചില ആചാരപരമാകുന്ന കാര്യങ്ങളാണ്. അവരുടെ വാഷിംഗ് ഒക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ സത്യത്തില് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഈ പശ്ചാത്തലത്തിൽ നമുക്കറിയാമല്ലോ, ശുദ്ധിയില്ലാത്ത ചിലർ ശിഷ്യന്മാര് ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിഷ്യന്മാര് കഴുകാത്ത കൈ എന്ന് പറഞ്ഞാൽ അവര് അൺഹൈജനിക്കായിട്ട് അവിടെ കാര്യം ചെയ്തെന്നല്ല. കർത്താവ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ശിഷ്യന്മാര് കൈ കഴുകാം നമുക്കും എന്നുള്ളതല്ല സത്യത്തിൽ. അവിടെ അൺഹൈജനിക് ആയിട്ട് ചെയ്തതെന്നല്ല അവിടെ, ഞാനത് ഒരു അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സത്യത്തിൽ അവിടെ ചില സെറിമോണിയൽ വാഷിംഗ് എന്ന് വെച്ചാൽ നോർമലി കൈ കഴുകുന്നല്ല, അല്ലാതെ ചില സെറിമോണിയലായിട്ട് ചില കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും ചെയ്യും. അപ്പൊ അതുപോലെ നിന്റെ ശിഷ്യന്മാര് ചെയ്യുന്നില്ലയോ എന്ന് കർത്താവിനോട് ചോദിക്കുക. അതാ പശ്ചാത്തലം. അപ്പോൾ ഇവിടെ മർക്കോസ് അത് രേഖപ്പെടുത്തുമ്പോൾ പറയുക, ഒരു യഹൂദന്മാരല്ലാത്ത ഓഡിയൻസ് ആണല്ലോ. അപ്പൊ അവരോട് പറയുക, യഹൂദന്മാർ ഇങ്ങനെയാ ചെയ്യുന്നത്, പക്ഷെ ശിഷ്യന്മാരാണ് അങ്ങനെയല്ല ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അതിന്റെ 12:18 ഒന്ന് വായിച്ചേ. 12:18 പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യർ. അപ്പൊ യഹൂദ ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്നറിയാം സദൂക്യരെ കുറിച്ചും ഹെരോദിയൻസിനെ കുറിച്ചും അല്ലെങ്കിൽ പരീശന്മാരെ കുറിച്ചും ഒക്കെ യഹൂദന്മാർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഇടയിലുള്ള പല സെക്സ് പല നിലകളിലുള്ള ചില ഗ്രൂപ്പുകളാണ് സദൂക്യരെന്ന് പറയുന്നത്. ഒരു പുനരുത്ഥാനവും ഇല്ല, ദൂതന്മാരും ഒന്നുമില്ല. പക്ഷെ വിചിത്രമാകുന്ന കാര്യം ഈ സദൂക്യരായിരുന്നു കൂടുതൽ സമയവും മഹാപുരോഹിതന്മാരായിട്ടൊക്കെ സെർവ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരുത്ഥാനം ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്ന ഈ സദൂക്യം. അപ്പൊ സദൂക്യരെന്ന് പറഞ്ഞപ്പോൾ തന്റെ ജൂവിഷ് യഹൂദന്മാരല്ലാത്ത ഓഡിയൻസിന് അത് മനസ്സിലാകുകയില്ല എന്ന അവരുടെ കാര്യം എന്താന്ന് മനസ്സിലാകുകയില്ലെന്ന് മർക്കോസിന് അറിയാം. അപ്പോൾ അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, അവരെങ്ങനെയുള്ളവരാ, പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ. ഇനിയും അതിന്റെ 14:12 അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അവിടെയും യഹൂദന്മാർക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് പെസഹ കുഞ്ഞാട് എന്നൊക്കെ പറയുന്നത്. അവർക്കാണെങ്കിൽ ആ കാര്യം അങ്ങനെ എഴുതിയാ മതി. പക്ഷെ മർക്കോസ് ഇതൊരു യഹൂദരല്ലാത്ത ഓഡിയൻസ് ആയതുകൊണ്ട് പറയുകയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ എന്ന് വിശദീകരണം നൽകുകയാണ്. അപ്പോഴേ ഇങ്ങനെയുള്ളതാകുന്ന അനേക കാര്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അരാമ്യ ഭാഷയിലുള്ള ആ പദങ്ങൾ എടുത്തിട്ട് അതിന്റെ അർത്ഥം കൂടെ, ഉദാഹരണത്തിന് യേശു കർത്താവ് പിതാവാകുന്ന ദൈവത്തെ അബ്ബ അബ അരാമ്യ പദമാണ്. ഉടനെ മർക്കോസ് അവിടെ ഇൻസേർട്ട് ചെയ്യുക പിതാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട് അപ്പ പിതാവേ എന്ന്. അങ്ങനല്ല സത്യത്തിൽ, അബ്ബ എന്നുള്ള ആരാമ്യ പദം അതുപോലെ തന്നെ എഴുതുക മർക്കോസ്, എന്നിട്ട് അതിനൊരു വിശദീകരണം കൊടുക്കുക. അബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പിതാവേ. ആരാമ്യ ഭാഷയിലുള്ള ഒരു ഒരു ടേം ഓഫ് എൻഡിയർമെന്റ്, ഒരു കൊളോക്കിയൽ ഭാഷയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഉള്ള പിതാവും മകനും തമ്മിലുള്ള
ഇൻഫോർമലായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഔപചാരികതകളും ഇല്ലാതെയുള്ള പിതാവിനെ സ്നേഹത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബന്ധമുള്ളവർ വിളിക്കുന്ന അതേ കാര്യമാണ് യേശു കർത്താവ് ആരെ വിളിച്ചത്? പിതാവാകുന്ന ദൈവത്തെ വിളിച്ചു. അതൊക്കെ യഹൂദന്മാർക്ക് വലിയ പ്രശ്നമാണ്, കാരണം ദൈവത്തെ പിതാവെന്നൊക്കെ സംബോധന ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മർക്കോസ് അവിടെ ഒരു എക്സ്പ്ലനേഷൻ നൽകുകയാണ്. അബ എന്ന അരാമ്യ പദത്തിന്റെ അർത്ഥം പിതാവേ എന്നാണ് എന്നൊക്കെ ജാതികൾക്ക് ഇത് എഴുതുമ്പോൾ, അല്ലെങ്കിൽ റോമിലുള്ള, വിശേഷിച്ച് റോമിലുള്ള ദൈവമക്കൾക്ക് ഇത് എഴുതുമ്പോൾ ആ കാര്യത്തിന്റെ വിശദീകരണം നൽകിയ ഇത് പൊതുവായിട്ട് ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു. നമ്മൾ ഇനിയും മർക്കോസിന്റെ സുവിശേഷത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കാണുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ബാക്കിയുള്ള സുവിശേഷങ്ങൾ എന്നതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിന്റെയും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ ഭാഗവും നിറഞ്ഞു നിൽക്കുന്ന ചിത്രം എന്നുള്ളത് യേശു കർത്താവിന്റെ ചിത്രമാണ്. ചുരുക്കം ചില വാക്യങ്ങൾ ഒഴികെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടുള്ള ചിത്രീകരണം യേശു കർത്താവിനെ കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 1:2-8 വാക്യങ്ങളിലും 6:14-21 വാക്യങ്ങളിൽ, എന്നാൽ ഈ രണ്ട് വാക്യ ഭാഗങ്ങളിലും ഈ രണ്ട് വേദഭാഗങ്ങളിലും സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് യേശു കർത്താവിന് വഴി ഒരുക്കുവാനായി വരുന്ന, മുന്നോടിയായി വരുന്ന ഒരു വ്യക്തിയായിട്ട് സ്നാപക യോഹന്നാനെ ചിത്രീകരിക്കുക. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്നുള്ളത് യേശു കർത്താവാണ്. അപ്പോൾ പത്രോസിന്റെ പ്രസംഗങ്ങളിലും പത്രോസിന്റെ സംഭാഷണങ്ങളിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പത്രോസ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആ അടിസ്ഥാന വിഷയമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനാകുന്ന പത്രോസിന്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം എന്നുള്ളത് യേശു കർത്താവായിരുന്നു. അപ്പോസ്തലന്മാരുടെ എല്ലാ പ്രസംഗ വിഷയവും അത് തന്നെയാണ്. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒഴികെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പൗലോസ് പറയുന്നു. ആകട്ടെ, അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത് യേശു കർത്താവ്. എന്നാൽ ഇവിടെ യേശു കർത്താവ് ഉപദേശിക്കുന്ന കാര്യങ്ങളെക്കാളും യേശു കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ യേശു കർത്താവ് ആരാകുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ ക്രിയകളിൽ കൂടെ കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ മർക്കോസ് വരച്ചു കാണിക്കുന്നു. യേശുവിനെ ഗുരു എന്നും അവിടുന്ന് ഉപദേശിച്ചു എന്നും മർക്കോസ് പറയുന്നുണ്ട്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ഉപദേശങ്ങൾ അതുപോലെ മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ രേഖപ്പെടുത്തുന്നതിനേക്കാളും യേശു കർത്താവിന്റെ പ്രവർത്തനങ്ങളെയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടുതലായി നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് കർത്താവിന്റെ പ്രസംഗങ്ങളിലൂടെയല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു ഈ വചനങ്ങളെ യേശു പറഞ്ഞ് തീർന്ന ശേഷം എന്ന് പറഞ്ഞാണ് ഓരോ വിഷയങ്ങളിലേക്ക് മത്തായി പ്രവേശിക്കുന്നത്. എന്നാൽ മർക്കോസ് അങ്ങനെയല്ല. കർത്താവ് എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാളും കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ളതാകുന്ന വിഷയങ്ങളിൽ യേശു കർത്താവിന്റെ
manushatvam, the humanity of Jesus is very much seen in the gospel of Mark. Yesu Karthavinte manushatvam Christu Yesu sampurna manushyanayirunnu. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന പല തെറ്റായ ഉപദേശങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു നമുക്ക്. ഉദാഹരണത്തിന്, അടുത്ത സമയത്ത് ഒരു കർത്താവിൻ്റെ ഇതിന് എനിക്ക് അയച്ചു തന്ന ഒരു ക്ലിപ്പിംഗിൽ ഞാൻ കണ്ടു, ഒരാള് ടി വി പ്രഭാഷകൻ പറയുന്ന ചില കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നു, യേശു പറഞ്ഞു, ഏക സത്യ ദൈവമാകുന്ന അങ്ങ് എന്ന് പിതാവിനെ സംബോധന ചെയ്തു. അപ്പൊ യേശു ദൈവമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനൊക്കെ നമ്മുടെ സഭകളിലൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാ, അവർക്കൊക്കെ ഹല്ലേലൂയ പറഞ്ഞ ആൾക്കാരാ നമ്മുടെ കൂട്ടത്തിലുള്ള. അവരെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്ന ലീഡേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ട് താനും, അത് വേറൊരു വിഷയം. അത് പോകട്ടെ. അതുകൊണ്ട് പിതാവിനെ ദൈവം എന്നൊക്കെ സംബോധന ചെയ്യുന്നു. അപ്പൊ യേശു ദൈവമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അനുഗമിപ്പാൻ കൊള്ളാവുന്ന ദ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് നിരീശ്വരവാദിയൊന്നുമല്ലായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ആസ് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് കർത്താവിന് പറയാൻ കഴിയും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്ന് പിതാവിനെ സംബോധന ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ഓൺലി വെൻ വി അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്, യേശു കർത്താവിന്റെ മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാകുമ്പോഴേ ആ കാര്യത്തിന്റെ അർത്ഥം എന്തെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെ മനസ്സിലാക്കണമെങ്കിൽ തിരുവചനം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട എംഫസിസ് എന്നുള്ളത് നമ്മൾ കണ്ടു, ദ സഫറിംഗ് സൺ ഓഫ് ഗോഡ്. ആ സഫറിംഗ് സൺ ഓഫ് ഗോഡ് മനുഷ്യൻ എന്ന നിലയിലാണ് അവിടുന്ന് സഫർ ചെയ്തത്. മനുഷ്യനായി മനുഷ്യന്റെ ഭാഗത്തു നിന്നുകൊണ്ട്, ഓൺ ബിഹാഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോർ ദ ഹ്യൂമൻ ബീയിങ്സ് where Adam failed, ആദാം തോറ്റുപോയടുത്ത് ദൈവപുത്രനാകുന്ന ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനു വേണ്ടിയും മനുഷ്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് മനുഷ്യനെ റെക്കൺസൈൽ ചെയ്യുന്ന ആ ശുശ്രൂഷയിൽ, മനുഷ്യനെ നിരപ്പിക്കുന്ന ശുശ്രൂഷയിൽ, as a perfect human being he suffered, അവിടുന്ന് കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടം അനുഭവിക്കുന്ന ദൈവപുത്രന്റെ ഹ്യൂമാനിറ്റി മറ്റു പല സുവിശേഷങ്ങളിൽ ഉള്ളതിനേക്കാളും മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഉദാഹരണത്തിന്, കർത്താവിന്റെ സോറോ, കർത്താവിന്റെ ദുഃഖത്തെ കുറിച്ച് മർക്കോസ് ഇങ്ങനെ പറയുന്നു, 14:34, ഗെത്തസമനയിൽ എന്റെ ഉള്ളം മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു. As a human being, he went through sorrows. ദുഃഖത്തിന് അധീനനായ ദൈവപുത്രൻ. 2,
എട്ടിന്റെ പന്ത്രണ്ടിൽ അവരടയാളമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കർത്താവിനെ കണ്ടിട്ടു. അവർക്ക് പിന്നെ അടയാളാ വേണ്ടി അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ആത്മാവിൽ ഞരങ്ങി. പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ആ ഡിസ്പ്ലഷർ, യഹൂദന്മാരോടുള്ള ആ അതൃപ്തി നമ്മളവിടെ വായിക്കുന്നു. പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ആംഗർ, കർത്താവിന്റെ കോപം അവർക്ക് എതിരെയാണെന്നറിയാമോ? എരിശലേ ദൈവാലയത്തിൽ പൊൻ വാണിഭക്കാരും വിൽക്കുന്നവരും വാങ്ങുന്നവരും അവർക്കെതിരെയുള്ള കർത്താവിന്റെ ആ കോപത്തെ കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തുന്നു. കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്ന് 6:6 നമ്മൾ വായിക്കുന്നു. അവരുടെ അവിശ്വാസം ഹേതുവായി അവിടുന്ന് എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. മർക്കോസ് 4:38 കർത്താവ് ക്ഷീണിച്ച് ഉറങ്ങുന്ന ചിത്രം മർക്കോസ് വരയ്ക്കുന്നുണ്ട്. പടകിൽ കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഉറങ്ങുകയാണ്. മർക്കോസ് 13:32 കർത്താവ് അറിയുന്നില്ലെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ആ നാളും നാഴികയും സംബന്ധിച്ച് ആസ് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തമ്മിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. കർത്താവിന് പോലും അറിയത്തില്ലെന്നൊക്കെ ചിലർ പറയും. ആസ് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങള് വളരെ വളരെ ശ്രദ്ധേയമാകുന്ന വിഷയങ്ങള്. എന്നാൽ നമ്മൾ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മർക്കോസ് പ്രധാനമായിട്ട് യേശു കർത്താവിനെ തൻ്റെ സുവിശേഷത്തിൽ ചിത്രീകരിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ് യേശു കർത്താവിനെ കുറിച്ച് മർക്കോസ് പറയുന്നത്. ആ 3 ഘടകങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ചിന്തിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തില് യേശു കർത്താവിനെ മർക്കോസ് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ കണ്ടു കർത്താവിന്റെ ഹ്യൂമാനിറ്റിയെ കുറിച്ച്, മനുഷ്യത്വത്തെ കുറിച്ച് മർക്കോസ് പറഞ്ഞു. ആ വെളിച്ചത്തിൽ പ്രധാനമായിട്ട് കർത്താവിനെ 3 നിലകളിലാണ് മർക്കോസ് ചിത്രീകരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 കർത്താവിന്റെ ആ ഡിവൈൻ അതോറിറ്റി, സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന യേശു കർത്താവിന്റെ ആ ഡിവൈൻ അതോറിറ്റിയെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തില് തന്നെ ചിത്രീകരിക്കുന്നു. ദൈവികമാകുന്ന അവിടുത്തെ അധികാരം, ആ ഡിവൈൻ അതോറിറ്റി എന്ന് മാത്രമല്ല, ദൈവികമാകുന്ന അവിടുത്തെ അധികാരം മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ മിഷൻ എന്താ, തന്റെ ദൗത്യം എന്താണെന്നുള്ളതും മർക്കോസ് ചിത്രീകരിക്കുന്നുണ്ട്. ആസ് എ സഫറിംഗ് സെർവന്റ് ഓഫ് ഗോഡ്, കഷ്ടം അനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ എന്ന നിലയിൽ കർത്താവിന്റെ മിഷൻ എന്താ, ദൗത്യമെന്ന്. 1, കർത്താവിന്റെ അതോറിറ്റി, അവിടുത്തെ അധികാരം. 2, എ സഫറിംഗ് സെർവന്റ് എന്ന നിലയിൽ, കഷ്ടം അനുഭവിക്കുന്ന ദാസൻ എന്ന നിലയിൽ, അതിലൂടെ എന്താണ് കർത്താവിന്റെ മിഷൻ, കർത്താവിന്റെ ദൗത്യമെന്ന്. 3, ഹിസ് ഡിവൈൻ സൺഷിപ്പ്. ഈ 3 കാര്യങ്ങളും മർക്കോസിന്റെ സുവിശേഷം തന്നെ നമ്മൾ കാണുന്നു. 1,
His divine authority. ദൈവികമാകുന്ന അവിടുത്തെ അധികാരം. രണ്ട്, അവിടുത്തെ ദൗത്യം. കഷ്ടം അനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ എന്ന നിലയിലുള്ള കർത്താവിന്റെ ദൗത്യം. അത് മൂന്ന്, അവിടുത്തെ ഡിവൈൻ സൺഷിപ്പ്, ദൈവപുത്രൻ എന്ന നിലയിൽ. ഒന്നാമതായിട്ട് കർത്താവിന്റെ അതോറിറ്റി എന്ന്. മർക്കോസ് എങ്ങനെയാണ് തന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്? നമ്മൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ അനേക തെറ്റായ ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പോകാൻ താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവിന്റെ അതോറിറ്റിയെ കുറിച്ച് അവിടുത്തെ ശിഷ്യന്മാർ മാത്രമല്ല, കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് അവിടുത്തെ ശിഷ്യന്മാർ മാത്രമല്ല, കർത്താവിനെ എതിർത്ത് നിന്നവരും അംഗീകരിച്ചിരുന്നു. അത് അക്നോളജ് ചെയ്തതായിട്ട് മർക്കോസ് രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ നമ്മൾക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒന്നാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള കർത്താവിന്റെ അധികാരവും, മാത്രമല്ല കർത്താവിന്റെ ഉപദേശങ്ങളിലുള്ള ആധികാരികതയും. ഈ രണ്ട് കാര്യങ്ങളും ഒന്നാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു. അതിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ, യേശു കഫർന്നഹൂമിലേക്ക് പോയി ശബത്തിൽ അവിടുന്ന് പള്ളിയിൽ ഉപദേശിച്ചു, ചെന്ന് ഉപദേശിച്ചു. 22-ാം വാക്യം, അവന്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു. അവിടുന്ന് ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചു. ആസ് എ ടീച്ചർ, ഉപദേഷ്ടാവ് എന്ന നിലയിൽ യേശു കർത്താവിന്റെ ഉപദേശങ്ങളിൽ അവിടുത്തെ ശിഷ്യന്മാർ മാത്രമല്ല, ആ പള്ളിയിലുള്ളവരെല്ലാം എന്ത് ചെയ്തു? വിസ്മയിച്ചു, അതിശയിച്ചു. കാരണം യേശു അങ്ങനെയാ പറഞ്ഞത്, അധികാരമുള്ളവനായിട്ട് തന്നെ. ശാസ്ത്രിമാർ പറയുന്ന പോലെ അല്ല യേശു പറഞ്ഞത്, ഡിഫറൻ്റ് ആയിട്ട്. നമ്മൾ വായിക്കുന്ന അവര് എന്ത് ചെയ്തു? അവര് വിസ്മയിച്ചു. അതിന് 27-ാമത്തെ വാക്യം, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത്? ഒരു പുതിയ ഉപദേശം. അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശു കർത്താവിന്റെ ആ ഡിവൈൻ അതോറിറ്റി അവിടുത്തെ ഉപദേശത്തിലും, അവിടുന്ന് പിശാചുക്കളെ പുറത്താക്കുന്നതിലും അതിശയിച്ചു. അത് ദൈവികമാകുന്ന അധികാരത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും അത് മാത്രമല്ല, യേശു കർത്താവ് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ചത് അധികാരത്തോടുകൂടിയാണ്. വിശേഷിച്ച് യഹൂദന്മാരുടെ ഇടയിൽ അവര് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ ന്യായ സംഹിതയുടെ ഭാഗമായിട്ട് അവർ കരുതിപ്പോന്നിരുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അവർ പഠിപ്പിച്ചു വന്ന ഒരു കാര്യം ഇതാ, അപ്പനും അമ്മയ്ക്കുമൊക്കെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാ മതി, അവക്കറിയാം എന്താണ് കുർബാന.
എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇത് യഹോവയ്ക്ക് നിവേദിതമാണ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും തരാൻ വേണ്ടി വെച്ചിരുന്ന, പക്ഷെ ഇതിപ്പോ എന്തോ എടുത്തു പള്ളി കൊടുക്കാൻ പോവാ, അതേ ഉള്ളൂ ഇവൻ്റെ അടുത്ത് പള്ളി കൊടുക്കാൻ കണ്ടത്. യേശു പറഞ്ഞു പള്ളി കൊടുക്കുന്നത് കൊടുത്തോ, അത് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോ എട്ട് മുതലുള്ള വാക്യങ്ങളില്ല, പക്ഷെങ്കില് അതെടുത്ത് ഇവിടെ കൊടുക്കരുത്. അത് മാത്രമല്ല, യഹൂദന്മാരുടെ റബിമാരുടെ പല ഉപദേശങ്ങളെ കർത്താവ് നഖശിഖാന്തം എതിർത്തുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് ആയിസേ അധികാരത്തോടെയാ പറഞ്ഞു. കർത്താവിന്റെ ഉപദേശങ്ങൾ ആ അധികാരം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വിസ്മയിച്ചതാണ് നമ്മൾ വായിക്കുന്നത്. അത് മാത്രമല്ല, പൂർവന്മാരുടെ പല സമ്പ്രദായങ്ങളെയും കർത്താവ് മാറ്റി. ഉദാഹരണത്തിന് അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ, മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 40 മുതൽ 45 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. ന്യായപ്രമാണത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ന്യായപ്രമാണത്തിൽ കുഷ്ഠമുള്ളവൻ എന്ത് ചെയ്യണം? പാളയത്തിന്റെ പുറത്ത. പിന്നെ വഴിയെ നടക്കുമ്പോ എന്തു പറയണം? അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ. ഇവിടെ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുഷ്ഠരോഗിയെ തൊട്ടു. അത് മാത്രമല്ല, രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അൺക്ലീൻ എന്ന് അശുദ്ധരെന്ന് പാപികളെന്ന് സമൂഹം വിധിച്ച് തള്ളിയിരുന്ന ടാക്സ് കളക്ടേഴ്സ് ചുങ്കക്കാരൻ അവരോടൊക്കെ കർത്താവ് എന്ത് ചെയ്തു? അസോഷിയേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു രോഗമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന്. സിറോഫെനീഷ്യൻ സ്ത്രീയെ കർത്താവ് സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് വേണ്ട, അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ശബത്ത് ദിവസം അവിടുത്തെ ശിഷ്യന്മാരെ ആ കതിര് പറിച്ചു തിന്നു. കർത്താവിനോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു എന്താ? പിന്നീട് ശബത്ത് ദിവസം ഒരു ഒരു വരണ്ടരായുള്ളവനെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് ശബത്തിനൊരു പുതിയ ഡെഫിനിഷൻ കൊടുത്തു. An altogether new definition. എന്താ ഡെഫിനിഷൻ എന്നറിയാം? മർക്കോസിന്റെ സുവിശേഷം 2:2 മനുഷ്യപുത്രൻ മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്നത്, പിന്നെ മനുഷ്യന് വേണ്ടിയിട്ടാണ് ശബത്ത് ഉണ്ടാക്കിയത് എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. The authority of Jesus. ഈ ക്ലെയിംസ് ഒന്നും ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസ് ഇത് പറയുമ്പോൾ സഫറിംഗ് സൺ ഓഫ് ഗോഡ് എന്നുള്ളതാണ് ചിത്രം. പക്ഷെങ്കിൽ അതേ സമയം തന്നെ കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് മർക്കോസ് ഇവിടെ പറയുകയാണ്. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. നമ്മള് മർക്കോസിന്റെ സുവിശേഷത്തിൽ അനേക സന്ദർഭങ്ങളിൽ കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, തന്റേതാകുന്ന അധികാരം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് മുൻപോട്ട് ചില കാര്യങ്ങളിലൂടെ ശാന്തമായിട്ട് ചിന്തിക്കാം.
നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നാലാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 35 വരെയുള്ള വേദഭാഗങ്ങളിൽ, 35 തുടങ്ങിയുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് പ്രകൃതിയെ അതിൻ്റെ മേൽ അധികാരമുള്ളവനാണെന്ന് തെളിയിക്കുന്നത് നമ്മൾ കാണുന്നു. വലിയ ആ കാറ്റടിച്ച് പടക മുന്നാറാകുന്ന അവസരത്തിൽ കർത്താവ് ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നത് നമ്മൾ വായിക്കുന്നു. എന്നാൽ അവിടെ ആ അത്ഭുതം നടന്നതിൻ്റെ ശേഷമാണ് ശിഷ്യന്മാരുടെ ആ ഭയം നമ്മൾ വായിക്കുന്നത്. അതായത് ആ അത്ഭുതം കണ്ടപ്പം വലിയ കാറ്റൊക്കെ അടിച്ചു, ചുള്ളിക്കാറ്റ് അടിച്ചു, പടക മുങ്ങാൻ പോകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ ഒരു അതിശയമല്ല അവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് പടക മുങ്ങാൻ പോകുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടതിനേക്കാളും ശാന്തത വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെടുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അതിന്റെ 41-ാമത്തെ വാക്യം അവർ വളരെ ഭയപ്പെട്ടു. നോക്കുക, എപ്പോഴാ ഭയപ്പെട്ടത്? പടക മുങ്ങാൻ പോയപ്പോഴല്ല, പിന്നെപ്പോഴാ? എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോ ഭയപ്പെട്ടു, ഭയപ്പെട്ടു. എന്നിട്ട് പറയുക, എന്താ പറഞ്ഞു? കാറ്റും കടലും കൂടെ അനുസരിക്കുന്നുവല്ലോ ഇവൻ. അത് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരണം. ആ ശാന്തത വന്നു കഴിഞ്ഞപ്പോൾ, എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ, അപ്പോൾ കർത്താവിന്റെ അധികാരത്തെയാണത് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ജലത്തിന്മേൽ നടക്കുന്ന കർത്താവിന്റെ ചിത്രം മർക്കോസ് പെയിന്റ് ചെയ്യുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ പഴയ നിയമം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യഹോവയാകുന്ന ദൈവത്തെ കുറിച്ച് മാത്രമേ ആ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണത്തിന്, യോബിന്റെ പുസ്തകം 9-ാം അധ്യായം അതിലെ 8-ാം വാക്യവും, അതുപോലെ തന്നെ 77-ാം സങ്കീർത്തനം 19-ാം വാക്യവും ഒന്ന് വായിക്കണം. സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവത്തെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ത്? സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു. സങ്കീർത്തനം 77:19 ഒന്ന് വായിച്ചേ. നിന്റെ വഴി സമുദ്രത്തിൽ, ദൈവത്തോട് പറയാം, യഹോവയാകുന്ന ദൈവത്തോട് ദൈവമേ, അങ്ങയുടെ വഴി സമുദ്രത്തിലും അങ്ങയുടെ പാതകൾ പെരുവെള്ളത്തിലും ആയിരുന്നു. ഇവിടെ മർക്കോസ് കടലിന്മേൽ നടക്കുന്ന, കാറ്റിന്മേലും കടലിന്മേലും അധികാരമുള്ളവനാകുന്ന യേശുവിനെ വരച്ചു കാട്ടുമ്പോൾ ശിഷ്യന്മാർ പറയും, ഇവനോ, ഹൂ ഈസ് ദിസ് പേഴ്സൺ? അധികാരം, ജലത്തിന്മേൽ നടക്കുന്ന കർത്താവ് യഹോവയാകുന്ന ദൈവത്തെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ആ 6-ാമത്തെ അധ്യായത്തിലാണ് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാനാകുന്നു അയാ. ഇത് പുറപ്പാട് പുസ്തകം 3:14 യഹോവയാകുന്ന ദൈവം തന്നെ കുറിച്ച് മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന വെളിപ്പാടാ. ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ. അത് മാത്രമല്ല, 2:10 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം കർത്താവ് എന്ത് ചെയ്യുന്നു? പാപങ്ങളെ ക്ഷമിക്കുന്നു. അവിടെ പരീശന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ? ദൈവത്തിനല്ലാതെ പാപങ്ങളെ, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവർ ഉള്ളിൽ പറഞ്ഞു. ഉടനെ കർത്താവ് എന്താ മറുപടി പറയുന്നേ?
നിങ്ങൾ ഹൃദയത്തിൽ നോക്കണം. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് അവരെന്ത് ചെയ്തു? എങ്ങനെ ചിന്തിച്ചു? പറഞ്ഞോ. ഹൃദയത്തിൽ ചിന്തിച്ചു. ഹൃദയത്തിൽ ചിന്തിച്ച കാര്യം കർത്താവ് എന്ത് ചെയ്യുക? Who is this person? പഴയ നിയമം എന്താ പറയുന്നേ? ശലോമോന്റെ പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ട്, ഹൃദയങ്ങളെ അറിയുന്നവൻ ആര് മാത്രമാണ്? ദൈവം മാത്രമാണ്. മറന്നുപോയില്ല, ഈ വചനങ്ങളൊക്കെ നമ്മൾ പഠിച്ചോണം. ഹൃദയങ്ങളെ അറിയുന്നത് ആരേ ഉള്ളൂ? പഴയ ദൈവത്തിൽ രണ്ട് രാഗകമാലുണ്ടത്, ശലോമോന്റെ പ്രാർത്ഥനയിൽ 4-5 ആ അധ്യായങ്ങളാണ്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ. ഇപ്പൊ ഹൃദയങ്ങളെ അറിയുന്നത് ആരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ. ഇവിടെ പരീശന്മാർ അല്ലെങ്കിൽ അവിടെ കൂടി വന്നവർ ഉള്ളിൽ ചിന്തിച്ചത് കർത്താവ് എന്ത് ചെയ്തു? അറിഞ്ഞു. അവരെന്താ ചിന്തിച്ചത്? ദൈവത്തിനല്ലാതെ കർത്താവ് എന്താ ആദ്യമേ പറഞ്ഞേ? നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു. പരീശന്മാര് പറയുന്നു ദൈവത്തിനല്ലാതെ പാപങ്ങൾ. അപ്പോൾ ആരാണ് യേശു ക്രിസ്തു? ദൈവം, ദൈവം അധികാരം, യേശു കർത്താവിന്റെ അധികാരം. പ്രിയപ്പെട്ടവരെ, കർത്താവ് യഹൂദ റബ്ബിമാര് പറയുന്നത് പോലെ അല്ല ഉപദേശിച്ചത്. ട്രൂലി ഐ സേ അൺടു യു, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. പിതാവുമായിട്ടുള്ള കർത്താവിന്റെ ബന്ധത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ആ ഒരു ഒരു ഫിലിയൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാമോ? മകനും അപ്പനും എന്നുള്ളതാകുന്ന ആ ബന്ധം, അതാണ് 14:36 അബ എന്ന് പിതാവിനെ കർത്താവ് സംബോധന ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ പിതാവിങ്കൽ നിന്നുള്ള കർത്താവിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മാർക്കോസ് പ്രധാനമായിട്ട് തന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ ചിത്രീകരിക്കുമ്പോൾ 3 ഘടകങ്ങളാണ് ചിത്രീകരിക്കുന്നത്. 1, ഹിസ് ഡിവൈൻ അതോറിറ്റി. 2, ഹിസ് മിഷൻ ആസ് ദ സഫറിംഗ് സൺ ഓഫ് ഗോഡ്. 3, ഡിവൈൻ സക്ഷി. ആ രണ്ട് കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. നല്ലൊരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. സാക്ഷാൽ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോ മനുഷ്യനോട് സകലത്തിലും അവിടുന്ന് എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ടാ പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി as a suffering servant of Yahweh ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ. ആ ക്രിസ്തുവിനെയാണ് മാർക്കോസ് രേഖപ്പെടുത്തുന്നത്. സഫറിംഗ് സൺ ഓഫ് ഗോഡ്. സ്തോത്രം. ആ കർത്താവിനെ ശിഷ്യന്മാരെ പോലെ തന്നെ ആ കർത്താവിന്റെ ആ സാന്നിധ്യത്തിൽ, ദ ഓ ഇൻസ്പൈറിംഗ് പ്രസൻസ് ഓഫ് ജീസസ്. ഹു ഈസ് ദിസ് പേഴ്സൺ? ആരാ? അതിശയമൊന്നും ഉണ്ടാകട്ടെ, എന്നാൽ അതേ സമയം തന്നെ ആ കർത്താവിന്റെ സാമീപ്യമാണ് ശിഷ്യന്മാര് ആഗ്രഹിച്ചത്. ചില സമയം ഹു ഈസ് ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞില്ല, ശിഷ്യന്മാർ അതിശയിച്ച ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ, ആ കർത്താവിനെ അറിയുവാൻ, ആ കർത്താവിനെ പിൻപറ്റുവാൻ, ആ കർത്താവിനെ അനുഗമിപ്പാൻ സാധുക്കളാകുന്ന നമുക്കും ആ ശിഷ്യന്മാരെ പോലെ ഭാഗ്യം കിട്ടിയത്. എന്നാൽ അതേസമയം ഓർക്കണം, ഇവനോ ആരാണ് കർത്താവ്? ആ കർത്താവിന്റെ
ആ കർത്താവിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ, ആ കർത്താവിൻ്റെ സാമീപ്യം അനുഭവിപ്പാൻ, ആ കർത്താവ് നമ്മിൽ ഒരുവനെ പോലെ ആയി എന്നുള്ളത് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യമത്ര വലുത. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അവനെ വിട്ട് ഒരു നാളും പോകുമോ? ഹരിദാത്തലൊന്നുമേ ചെയ്യും. അവനെ ഓർത്ത് അനുശം ഞാൻ പാടിട്ടുള്ളൂ. കർത്താവാകട്ടെ ദ തീം ഓഫ് അവർ സോങ്. ആ കർത്താവിനെ ധ്യാനിക്കാം. ഒരു കാര്യം മറന്നു പോകരുത്, തിരുവഴുത്ത് പഠിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ വാക്കൊരിക്കലും മറക്കരുത്. ഈ തിരുവഴുത്ത് എനിക്ക് സാക്ഷ്യം പറയും. കർത്താവിനെ നമുക്ക് കാണാം. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരൊരാൾക്ക്